മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചല്ല കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇടതു സർക്കാരിന്റെ ടീമിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും സർക്കാരിനെ നിർത്തിപ്പൊരിച്ചത് പ്രതിപക്ഷ നേതാവാണ്. ബന്ധുനിയമനവും ബ്രൂവറിയും സ്പ്രിംഗ്ലറും ഇ മൊബിലിറ്റിയും ആഴക്കടൽ മത്സ്യബന്ധനവും അടക്കം സർക്കാരിനെ മുള്ളിൽ നിർത്തിയ 10 വിവാദങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ സർവേകളും മറ്റും വരുമ്പോൾ തന്നെ ജനപ്രിയതയിൽ ഉമ്മൻചാണ്ടിക്ക് ബഹുദൂരം പിന്നിലാകുന്നു ചെന്നിത്തല. ഈ പശ്ചാത്തലത്തിൽ തന്നെ മകൻ രോഹിത് ചെന്നിത്തല എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാണ്. അർഹമായ അഭിനന്ദനങ്ങൾ ലഭിക്കാതെ പോയ നേതാവ് ഒരുപക്ഷെ ചെന്നിത്തലയായിരിക്കും. ഇടത് പ്രൊഫൈലുകൾ അയാൾക്ക് നേരെ നിരന്തരം ഉപയോഗിച്ച പരിഹാസങ്ങളും സൈബർ ആക്രമണങ്ങളും സംഘബ്രാൻഡുമെല്ലാം ഇതിന് കാരണമായിരിക്കാം. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ചെന്നിത്തല ഇടപെട്ട സമരങ്ങൾ, സർക്കാരിനെതിരായ ആരോപണങ്ങൾ, പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ എല്ലാം വിജയം കണ്ടവയാണ്. രോഹിത് ഫേസ്ബുക്കിൽ കുറിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അർഹമായ അഭിനന്ദനങ്ങൾ ലഭിക്കാതെ പോയ നേതാവ് ഒരുപക്ഷെ ചെന്നിത്തലയായിരിക്കും. ഇടത് പ്രൊഫൈലുകൾ അയാൾക്ക് നേരെ നിരന്തരം ഉപയോഗിച്ച പരിഹാസങ്ങളും സൈബർ ആക്രമണങ്ങളും സംഘബ്രാൻഡുമെല്ലാം ഇതിന് കാരണമായെന്നിരിക്കാം. പ്രതിപക്ഷ നേതാവാണ നിലയിൽ ചെന്നിത്തല ഇടപെട്ട സമരങ്ങൾ, സർക്കാരിനെതിരായ ആരോപണങ്ങൾ, പ്രതിഷേധങ്ങൾ ഒരു പരിധിവരെ എല്ലാം വിജയം കണ്ടവയാണ്. കഴിഞ്ഞ 5 സർക്കാർ ദുരൂഹമായി നടത്തിയ ഓരോ കരാറിൽ നിന്നും സർക്കാരിനെ പിന്തിരിപ്പിക്കുന്നതിൽ ചെറുതല്ലാത്ത റോൾ ചെന്നിത്തലയുടേതാണ്. 1. ബന്ധുനിയമനം. മന്ത്രി ഇ പി ജയരാജന്റെ ഭാര്യ, സഹോദരി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസ് മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിന് ശേഷം നിയമനം റദ്ദാക്കി. 2. സ്പ്രിംഗ്ലർ. കോവിഡ് വിവര വിശകലനത്തിന് US കമ്പനി സ്പ്രിംഗ്ലറിന് കരാർ നൽകിയതിൽ ചട്ടലംഘനം. ആരോപണവുമായി രമേശ് ചെന്നിത്തല രംഗത്തെത്തി. സർക്കാർ കരാർ റദ്ദാക്കി. പമ്പ മണൽക്കടത്ത്. 2018 പ്രളയത്തിലടിഞ്ഞ കോടികളുടെ മണൽ മാലിന്യമെന്ന നിലയിൽ നീക്കാൻ കണ്ണൂരിലെ കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് പ്രൊഡക്ട്സിന് കരാർ നൽകി. സർക്കാരിന് 10 കോടിയുടെ നഷ്ടമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറി. ബ്രൂവറി. നടപടിക്രമങ്ങൾ പാലിക്കാതെ സംസ്ഥാനത്ത് 3 ബിയർ ഉൽപ്പാദന കമ്പനികളും ഒരു മദ്യനിർമ്മാണശാലയും അനുവദിച്ചതിൽ കോടികളുടെ അഴിമതിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. സർക്കാർ അനുമതി റദ്ദാക്കി. മാർക്ക്ദാനം. സാങ്കേതിക സർവകലാശാലയിൽ മന്ത്രി KT ജലീലിന്റെ നേതൃത്വത്തിൽ നടത്തിയ അദാലത്തും മാർക്ക്ദാനവും മാർക്ക്ദാനം നിയമവിരുദ്ധമാണെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിറക്കി. 6. ഇ മൊബിലിറ്റി പദ്ധതി. ഇ മൊബിലിറ്റി കൺസൾട്ടൻസി കരാർ പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പേഴ്സിന് കൊടുത്തതിനെതിരെ ചെന്നിത്തല രംഗത്തെത്തി. സർക്കാർ PWCയെ ഒഴിവാക്കി. 7. സഹകരണ ബാങ്കുകളിൽ കോർ ബാങ്കിംഗ്. സ്വന്തമായി സോഫ്റ്റ്വെയർ പോലുമില്ലാതെ കമ്പനിക്ക് സഹകരണ ബാങ്കുകളിലെ കോർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ സ്ഥാപിക്കാൻ 160 കോടിയുടെ കരാറെന്ന് ആരോപണം. സർക്കാർ അതും റദ്ദാക്കി.